ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സെറ്റ് എക്സാമുമായിട്ട് ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മെസ്സേജായി ചോദിക്കുന്നുണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടനവധി പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്? കാരണം വർഷത്തിൽ രണ്ട് തവണ പരീക്ഷ നടക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന തവണ തന്നെ, അതായത് നമുക്ക് ഇത്തവണ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ തന്നെ നമുക്ക് നെറ്റ് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പഠനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നെറ്റ് എക്സാം, സെറ്റ് എക്സാം ഈ രണ്ടു തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്, പഠനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ എച്ച് എസ് എസ് ടി വിളിച്ചിരിക്കുകയാണ്. പലർക്കും കൊടുക്കാൻ സാധിക്കാതെ വന്നത് സെറ്റ് ഇല്ലാഞ്ഞിട്ടാണ്. ബി എഡ് ഉള്ളവർക്കോ പി ജി ഉള്ളവർക്കൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്നത് സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് സെറ്റ് എഴുതിയെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ, മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുകയായിരിക്കും. ദിവസ വേതനത്തിന് അതുപോലെ തന്നെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെടും. ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയാതെ വരികയും ഈ കാര്യം ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്യാറുള്ളത്. കാരണം നമ്മൾ വർഷാവർഷം രണ്ട് പരീക്ഷകൾക്കും അപേക്ഷ അയക്കാറുണ്ട്, അതിനായിട്ട് കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ സെറ്റ് എക്സാമിന് അപേക്ഷ ക്ഷണിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് എച്ച് എസ് എസ് ടി വിളിക്കാൻ സാധ്യതയുണ്ട്. അത് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സെറ്റ് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ ക്ഷണിച്ചത്. അതിൻ്റെ റിസൾട്ടിൽ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇനി അങ്ങോട്ട് നമുക്ക് വിളിക്കാൻ ഒത്തിരി സബ്ജക്റ്റുകളുണ്ട്. ഹിന്ദി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. കൊമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പം ബി എഡ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇത്തവണ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കോച്ചിങ്ങിന് പോയോ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തോ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നെറ്റും സെറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നെറ്റിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്കുള്ളിൽ 6% നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് നെറ്റ് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് നമ്മളോട് ആദ്യം നമുക്കൊരു മാർക്ക് പറയുന്നുണ്ട്, ഒ ബി സിക്ക് ഇത്ര, ജനറൽ കാറ്റഗറിക്ക് ഇത്ര. ആ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ മാർക്കിലേക്ക് എത്താനുള്ള പഠനം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റിൻ്റെ ജനറൽ പേപ്പറും നെറ്റിൻ്റെ ജനറൽ പേപ്പറും തമ്മിൽ എൻ്റെലി ഡിഫറൻ്റ് ആണ്. നെറ്റിൻ്റെ ജനറൽ പേപ്പർ ഇല്ലാത്ത പല കാര്യങ്ങളും സെറ്റിലുണ്ട്. എഡ്യൂക്കേഷണൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ വരുന്നുണ്ട്, നെറ്റിൽ അത് കൂടുതലായിട്ട് വരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗം നാലാമത്തെ ടോപ്പിക്, നാലാമത്തെ യൂണിറ്റിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. 4, 5, 6 ഈ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ആദ്യത്തെ 1, 2, 3 യൂണിറ്റുകൾ ജനറൽ പേപ്പറിൽ അത്ര കണ്ട് പ്രാധാന്യമുള്ളതല്ല, വലിയ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നതല്ല. ഇനി അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മതി, മനസ്സിലാക്കി പോയാൽ മതി. നമ്മൾ മുൻപേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡെയിലി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ 3 ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. പക്ഷേ 4, 5, 6 ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുക. ആ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അടുത്തത് മെയിൻ സബ്ജക്റ്റുകളാണ്. മെയിൻ സബ്ജക്റ്റുകൾ ഇതുപോലെ തന്നെ മാക്സിമം പഠിക്കുക. യൂണിറ്റ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് യു ജി സി നെറ്റ് പോലെയല്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ LBS സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ കീയും ലഭ്യമാണ്. നിങ്ങൾ വേറെ എവിടെയും അതിന് പോകേണ്ടതില്ല. LBS സൈറ്റിൽ മുഴുവൻ ചോദ്യങ്ങൾ, ഏകദേശം 2012 മുതൽ ഉള്ള ചോദ്യങ്ങൾ ലഭ്യമാണ്. അതിൻ്റെ എല്ലാം ആൻസർ കീയും അവിടെ ലഭ്യമാണ്. അപ്പം അതൊക്കെ തന്നെ കളക്ട് ചെയ്യുക, നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. ദിവസേനയുള്ള പഠനം ഉണ്ടായിരിക്കണം. മാറ്റി വെക്കരുത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പരീക്ഷ വരുമ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് പറയുന്നതാണ്. സെറ്റിൻ്റെ കാര്യത്തിലുള്ള കൃത്യമായിട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസ് വൈസായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കി അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതലായിട്ട് കുഴപ്പിക്കുന്നത് നെറ്റിന് വരുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. ഈ കഴിഞ്ഞ എക്സാമിനേഷന് മാത്രമാണ് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ വന്നത്. അതും നമ്മൾ കൃത്യമായിട്ട് സിലബസ് വൈസായിട്ടുള്ള നോട്ടുകൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നെറ്റ് എക്സാമിന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് മാത്രമേ നെറ്റ് എക്സാമിന് കൊടുക്കേണ്ടതുള്ളൂ. ദിവസേനയുള്ള പഠനം നിർബന്ധമാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കുന്ന ലിങ്ക് അറിയില്ലെങ്കിൽ, LBS
ക്ലാസിന്റെ ലിങ്ക് അറിയില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളുടേതും കൊടുക്കാം, ആൻസർ ക്യൂടേതും കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചോദ്യങ്ങളും ആൻസർ ക്യൂ ഒക്കെ എടുത്തിട്ട് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തും തരാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള കോച്ചിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. പക്ഷെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, 90 ദിവസമാണ് ഇനിയുള്ളത്. ഈ 90 ദിവസം കൊണ്ട് ഈ പറയുന്ന നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി. കാരണം ഇതൊക്കെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതുവരെ നമ്മൾ പിന്തുടർന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് വലിയ ടഫുള്ള കാര്യമല്ല. ഇനി നിങ്ങളെ കൊണ്ട് പറ്റില്ല, കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, വളരെ അഫോർഡബിൾ ആയിട്ട് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായ രീതിയിൽ നോട്ടുകൾ ലഭിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങളിവിടെ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതല്ല, അത് ഓരോ യൂണിറ്റിനും എത്ര പേജോളം നോട്ടുകൾ വരുന്നതെന്ന് നമുക്കറിയാം. നോട്ടുകൾ വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതിനായിട്ട് നിങ്ങളൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇത് ഏത് പരീക്ഷക്കായാലും, നെറ്റായാലും സെറ്റായാലും കേട്ടറ്റായാലും മറ്റ് മത്സര പരീക്ഷക്കെല്ലാം തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. നമുക്ക് PDF ആയിട്ട് ലഭിക്കുകയാണ്, അതിങ്ങനെ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടക്കും. എടുത്തു നോക്കിയാൽ എടുത്തു നോക്കി ആവശ്യം വരുമ്പോൾ അത് നോക്കും. കുറേ തവണ നമ്മൾ നോക്കും, ഒരുപാട് പേജുകൾ കാണും. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയുണ്ടോ എന്ന് തോന്നും, മെന്റലി നമ്മൾ ഡിസ്റ്റേബ്ഡ് ആവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. മാക്സിമം കാണുന്ന കാര്യങ്ങൾ അപ്പം നോട്ട് ചെയ്ത് അത് മനസ്സിലാക്കി പിന്നെ ഈ ഷോർട്ട് നോട്ട് നോക്കിയാൽ മതിയാവുന്ന രീതിയിലേക്ക് പഠനം കൊണ്ടുവരും. അതായത് പിന്നീട് നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ റെഫർ ചെയ്യണമെങ്കിൽ ഈ ഷോർട്ട് നോട്ട് റെഫർ ചെയ്യുക. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരണം, എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള പഠനമൊന്നും ആവശ്യമില്ല. കൃത്യമായ രീതിയിലുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യാം, കൃത്യമായ രീതിയിലുള്ള ടൈം ടേബിൾ, നിങ്ങളുടേതായ രീതിയിലുള്ള ടൈം ടേബിൾ. കാരണം ഒത്തിരി പേര് ചോദിക്കും നല്ലൊരു ടൈം ടേബിൾ പറയാൻ പറ്റുമെന്നുള്ളത്. കാരണം നിങ്ങളുടെ സമയം, നമ്മളൊരു സ്കൂളിൽ പോയിട്ട് പഠിക്കുകയല്ലല്ലോ, രാവിലെ വന്നു വൈകുന്നേരം വരെയുള്ള ടൈം ടേബിൾ, ഇന്ന സമയത്ത് ഇന്ന വിഷയം, അങ്ങനെയല്ലല്ലോ. പല ജോലിക്ക് പോകുന്നവരും മറ്റു പല പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഏത് സമയമാണോ എപ്റ്റ് ആയിട്ടുള്ളത് ആ സമയത്തേക്ക് നിങ്ങളത് പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിട്ടുപോകാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ടച്ച് വിട്ടുപോകാൻ പാടില്ല. ഇതിന് മുൻപേ നടന്ന പരീക്ഷ കഴിഞ്ഞു, ആ സമയത്തെ പഠനം തുടരുന്നവരുണ്ട്, അവർക്കൊക്കെ തന്നെ ആ പരീക്ഷയിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഓവർകം ചെയ്യാൻ ഇത്തവണത്തെ എക്സാമിനേഷൻ കൊണ്ട് കഴിയും. സെറ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി, ഏത് രീതിയിലാണ് പഠിക്കേണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി, നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് പഠിക്കുക. അതവിടെ ഉണ്ടല്ലോ, അതെപ്പോ വേണമെങ്കിലും എടുത്തു നോക്കാലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ധാരണ തിരുത്തുക. ഓരോ കാര്യങ്ങളും അപ്പപ്പോ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. പിന്നീട് അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ നോട്ടുകൾ പരിശോധിച്ചാൽ മതിയാവും. ആ ഒരു രീതിയിലേക്ക് പഠനത്തെ കൊണ്ടുവരിക, ആ ഒരു രീതിയിൽ സ്ട്രാറ്റജി ഫോം ചെയ്യുക. ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഫോം ചെയ്യുക, അതിനനുസരിച്ചിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇത് ഒത്തിരി പേര് മെസ്സേജിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞങ്ങൾ നൽകി വരുന്ന ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കമന്റിലൂടെ മെസ്സേജിലൂടെ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, SSTയുടെ നോട്ടുകൾ, ക്ലാസ്സുകളൊക്കെ തന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാം, വരും വീഡിയോയിൽ അതൊക്കെ തന്നെ ചർച്ച ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.